Win a prize. Sammanam nedam. Win a prize. Look at the advertisement of a textile shop. Banyan, 76 rupees. Shirt, 325 rupees. Churidar, 350 rupees. Skirt, 265 rupees. Top, 215 rupees. Umbrella, 175 rupees. Bag, 285 rupees. Sari, 375 rupees. Not. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Not. Gift coupons for those who buy things for over 500 rupees. Gift coupons കിട്ടും. ആർക്ക്? Those who buy things for over 500 rupees. Those who buy, ആരാണോ വാങ്ങിക്കുന്നത്? എന്ത്? For over 500 rupees. 500 രൂപയുടെ മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കാണ് ഗിഫ്റ്റ് കൂപ്പൺസ് കിട്ടുന്നത്. ഗിഫ്റ്റ് കൂപ്പൺസ് ഫോർ ദോസ് ഹു ബൈ തിങ്സ് ഫോർ ഓവർ 500 റുപ്പീസ്. 500 മുകളിൽ വാങ്ങണം. ഇനി ഓരോരുത്തരും വാങ്ങിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഹൂ ആൾ വിൽ ഗോട്ട് ദ ഗിഫ്റ്റ് കൂപ്പൺ. ഹൂ ആൾ വിൽ ഗോട്ട് ദ ഗിഫ്റ്റ് കൂപ്പൺ. നമ്മൾ അതാണ് നോക്കുന്നത്, ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുക. സിനി ബോട്ട് എ സാരി ആൻഡ് ഷർട്ട്. സിനി ഒരു സാരിയും ഷർട്ടുമാണ് വാങ്ങിയത്. ബൻഡൻ വിലയൊക്കെ നോക്കിക്കോളൂ കേട്ടോ, പ്രൈസ് നോക്കിക്കോളൂ. 375 പ്ലസ് ഷർട്ടിന് എന്താ വില? 325. അപ്പോൾ 500 രൂപയുടെ മേലെ വാങ്ങിയില്ലേ സിനി. ഒറ്റയടിക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 600 മേലെ പോയിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? അത് കാരണം എന്താണ്? രണ്ടിൻ്റെയും വില 300 വെച്ചിട്ടാണ്, 300 മുകളിലാണ്. 325 375 ആണ്, അല്ലേ? എന്തായാലും 500 മേലെ 600 എത്തി എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കറക്റ്റ് അല്ല കേട്ടോ 600. ഇനി അടുത്ത ആളുടെ നോക്കാം. സനിത പർച്ചേസ്ഡ് എ ചുരിദാർ ആൻഡ് ചുരിദാർ എ സാരി ആൻഡ് എ ബാഗ്. മൂന്ന് സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. ചുരിദാറിന് എന്താ വില? 350. പിന്നെ സാരി 375. പിന്നെ ബാഗും 285. അപ്പോൾ എന്തായി? അപ്പോഴും 500 മുകളിൽ വന്നു എന്ന് ഉറപ്പായില്ലേ? 350 375 കൂടിയാൽ തന്നെ 600 700 എത്തി. അടുത്ത, അപ്പോൾ രണ്ടാൾക്കായി ഗിഫ്റ്റ് കൂപ്പൺ, അല്ലേ? ഇനി അടുത്ത ആൾ, റസിയ ബോട്ട് എ ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. റസിയ രണ്ട് സാധനങ്ങൾ, ഒരു ബാഗും ഒരു അംബ്രല്ലയാണ്. ബാഗിൻ്റെ പ്രൈസ് 285 പ്ലസ് പിന്നെ അംബ്രല്ല 175 ആണ് അംബ്രല്ലയുടെ വില. അപ്പോൾ നമുക്ക് 500 രൂപ ആയിന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, അല്ലേ? 100 and something ആണ്, അതുപോലെ 200 and something ആണ്. അപ്പോൾ 300 or 400 ഇത് വരുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ റസിയയ്ക്ക് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടില്ല, അല്ലേ? അടുത്ത ആളുടെ നോക്കാം. റഷീദ് ബോട്ട് എ ബനിയൻ എ ഷർട്ട് ആൻഡ് എൻ അംബ്രല്ല. എന്താ ബനിയൻ്റെ പ്രൈസ് എത്രയാണ്? ബനിയൻ 76 ആണ്. എ ഷർട്ട്, ഷർട്ടിന് 325. പിന്നെ ഒരു അംബ്രല്ല, അംബ്രല്ലയ്ക്ക് 175. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 500 മേലെ പോയോ പോയില്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലേ? നമുക്കത് ആഡ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലേ? അടുത്ത ആളെ നോക്കാം. ലൈല ബോട്ട് എ സ്കേർട്ട് ആൻഡ് എ ടോപ്പ്.
ലൈല ബോട്ട് എ സ്കേർട്ട്. സ്കേർട്ടിൻ്റെ പ്രൈസ് 265 ആൻഡ് എ ടോപ്പ്, ടോപ്പ് 215. അപ്പോൾ 500 ആയോ? ആയില്ലേ. 200ഉം 200ഉം കാണുന്നത് കൊണ്ട് 400 ആയി. പക്ഷേ 500 ആയോ? അതിൻ്റെ മുകളിൽ പോയോ? പോയിട്ടില്ല അല്ലേ. നമുക്ക് നോക്കാം, ആഡ് ചെയ്ത് നോക്കാം. ആൻസി പർച്ചേസ്ഡ് എ സാരി. ആൻസിക്ക് പിന്നെ ഒരു സംശയവുമില്ല, സാരി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. 375 അതിന് വിലയുള്ളൂ. അപ്പോൾ ആൻസിക്കും കൂപ്പൺ കിട്ടില്ല അല്ലേ. അപ്പം നമുക്കിത് നേരെ ഉറപ്പിക്കണമെങ്കിൽ ആഡ് ചെയ്ത് തന്നെ നോക്കണം. അത് ആഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ സനിത, സനിത വാങ്ങിയ ചുരിദാറും സാരിയും ബാഗും ഉണ്ട്. അതിൻ്റെ വില എഴുതി ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു സനിതയ്ക്ക് ഏതായാലും ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുമെന്ന്. അതേപോലെ സിനിക്കും ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം അവർ ഓവർ 500ൻ്റെ മേലെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങളിത് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് 500ൻ്റെ മുകളിൽ ആർക്കൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കുക. ആർക്കൊക്കെയാണ് അപ്പോൾ വന്നത്? ആഡ് ചെയ്തപ്പോൾ സനിത, സിനി, റഷീദ് ഇത്രയും പേരാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടാൻ സാധ്യതയുള്ളത്. ഹൂ ഓൾ വിൽ ഗെറ്റ് ദ ഗിഫ്റ്റ് കൂപ്പൺ? ഹൂ ഓൾ വിൽ ഗെറ്റ് ദ ഗിഫ്റ്റ് കൂപ്പൺ? സിനി, സനിത ആൻഡ് റഷീദ് പർച്ചേസ്ഡ് 4 rupees മോർ ദാൻ 500. സിനി, സനിത ആൻഡ് റഷീദ് പർച്ചേസ്ഡ് 4 rupees മോർ ദാൻ 500. ഹെൻസ് ദേ വിൽ ഗെറ്റ് ദ ഗിഫ്റ്റ് കൂപ്പൺ. ഓക്കേ.